സ്വന്തം വീട്ടിലെ ചുരുങ്ങിയ സ്ഥലത്തു നിന്ന് ശുദ്ധമായ മത്സ്യവും ജൈവ പച്ചക്കറികളും ഉൽപ്പാദിപ്പിച്ചെടുക്കുക, ഈ ലക്ഷ്യമാണ് വടക്കൻ പറവൂർ കൈതാരം സ്വദേശി രാജീവിനെ അക്വാപോണിക്സ് കൃഷി രീതിയിലേക്ക് ആകർഷിച്ചത്. ഇന്നത്തെ നമ്മുടെ പച്ചക്കറി മാർക്കറ്റിൽ നമ്മൾക്ക് കിട്ടുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വിഷം കലർന്ന പച്ചക്കറികളാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ചെറിയ സ്ഥലത്ത് ഒരു ചെറിയ രീതിയിലെങ്കിലും നമ്മളൊരു അക്വാപോണിക്സ് സെറ്റ് ചെയ്താൽ വളരെ സുലഭമായിട്ട് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളും നമ്മളുടെ കുട്ടികൾക്കും നമ്മളുടെ വീട്ടിലും ഉപയോഗിക്കാനായിട്ട്, പക്ഷേ ഒരു മായമില്ലാത്ത മീനും പച്ചക്കറിയും നമുക്ക് ഉപയോഗിക്കാം. വളരെ ചെറിയൊരു സ്ഥലത്ത് പോലും നമുക്ക് ചെറുതായിട്ടൊരു യൂണിറ്റ് ആരംഭിക്കാം എന്നുള്ളതാണ്. സ്ഥലമില്ലാത്തവനും അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലും ഒക്കെ ആയിട്ട് നമുക്കിത് തുടങ്ങാം എന്നുള്ളതാണ്. അത്രയൊക്കെ സിമ്പിളാണ് സംഗതി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലേ, ഇതിനകത്ത് ഒരു 40,000-40,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു പടുതാക്കുളമാണ് ഞാൻ തിരഞ്ഞെടുത്തേക്കണം. അതല്ലാത്തതുമുണ്ട് എൻ്റെ അടുത്ത്. ആ കുളത്തിനകത്ത് അതായത് ഒരു 1,000 ലിറ്റർ വെള്ളത്തിൽ 50 മീനെ ഇടാം എന്നുള്ളതാണ്. ഞാനിനകത്ത് ഇട്ടേക്കണ ഗിഫ്റ്റ് ഇതിലോപ്പിയ എന്ന മത്സ്യത്തെയാണ്. അപ്പം ഇതിനകത്ത് ഞാൻ ഏതാണ്ട് 500 മീനിട്ടിട്ടുണ്ട്. കൃഷിരീതിയുടെ ശാസ്ത്രീയ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് വിശദമായി പഠിച്ചാണ് 4 വർഷം മുൻപ് രാജീവ് അക്വാപോണിക്സിലേക്ക് ഇറങ്ങിയത്. ഇതിൻ്റെ കൃഷിരീതി ഞാനൊന്ന് വിശദീകരിക്കാം. കൃഷിരീതി ഇതാണ്, ഇതിൻ്റെ ഇത് അതിൽ നിന്നൊരു സമ്മർസബിൾ മോട്ടറാണ് അതിനകത്ത് ആ കുളത്തിൽ ഇട്ടേക്കണത്. ആ മോട്ടറിൽ നിന്ന് ഇത് 2 മെക്കാനിക്കൽ ഫിൽറ്ററാണ്. ആ സമ്മർസബിൾ മോട്ടറിൽ നിന്ന് ഈ മെക്കാനിക്കൽ ഫിൽറ്ററിലേക്ക് വെള്ളം വരെയാണ് പമ്പ് വഴി. അത് എന്നിട്ട് അതിൽ നിന്ന് ഈ ഗ്രോ ബെഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സയൻസാണ് വർക്കൗട്ട് ആവുന്നത്. സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ മീനത്തിൻ്റെ വെള്ളം, ആ അമോണിയ കലർന്ന വെള്ളമാണ്. അതിൻ്റെ കാഷ്ടം അമോണിയാണ്, മീനത്തിൻ്റെ കാഷ്ടം അമോണിയാണ്. ആ അമോണിയ കലർന്ന വെള്ളമാണ് നമ്മൾ ഈ മെക്കാനിക്കൽ ഫിൽറ്ററിലേക്കും അതുവഴി ഈ ഗ്രോ ബെഡിലേക്കും വരുന്നത്. അത് ഈ ഗ്രോ ബെഡിലേക്ക് വരുമ്പോൾ, അമോണിയ കലർന്ന വെള്ളം ഗ്രോ ബെഡിലേക്ക് വരുമ്പോൾ ഇത് നൈട്രേറ്റായിട്ട് മാറുകയാണ്. നൈട്രേറ്റായിട്ടും മാറും. അപ്പോൾ സംഭവിക്കുന്നത് ചെടികൾക്ക് ഇതേപോലെ തഴച്ച് വളരാൻ ഒരു 14 മൂലകങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഈ ചെടി ഇങ്ങനെ പച്ചക്കറി ഇതൊക്കെ നന്നായിട്ട് ഇങ്ങനെ വളരുന്നത്. ഒരുവിധ മരുന്നുകളോ, മുഴുവൻ ഓർഗാനിക്കാണ്, ജൈവമാണ്. ഒരു രീതിയിലുള്ള കീടനാശിനികളോ മറ്റൊന്നും തന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കണില്ല. കീടനാശിനി ഉപയോഗിച്ചാൽ അത് നേരെ വെള്ളത്തിലേക്ക് പോകും, മീൻ ചാവും. ഇതിനകത്ത് സംഭവിക്കുന്നത് ഇതൊരു 3/4 ഇഞ്ചിൻ്റെ മെറ്റലാണ് ഇതിനകത്ത് ഇടുന്നത്. ഇത് ഏതാണ്ട് ഈ ഭാഗം വരെ അതിൻ്റെ മെറ്റലിടും. ഇത് ഫൈബറിൻ്റെയാണ് ഈ ബെഡ്. ഫൈബറാണെങ്കിൽ കുറച്ചധികം കാലം നിൽക്കും. ഫൈബർ തന്നെ വേണമെന്നില്ല. സാമ്പത്തികമായിട്ടുള്ളവർ നമ്മുടെ ഇതുപോലത്തെ ഡ്രം മുറിച്ച് ചെയ്യുന്നവരുണ്ട്. അതല്ലാണ്ട് നിലത്ത് തന്നെ ഇത്തിരി പൊങ്ങിയിട്ട് ഷീറ്റ് ഇട്ടിട്ട് ഗ്രോ ബെഡ് ഉണ്ടാക്കുന്ന രീതി ഉണ്ട്. അങ്ങനെയും ചെയ്യാം. ഗ്രോ ബെഡിൻ്റെ ഏതാണ്ട് ഹൃദയം എന്ന് പറയുന്നത് ഈ ബെൽ സൈഫണാണ്. ഇതാണ്, ഇവിടെയാണ് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും, ഇതിൻ്റെ ഒരു ഹൃദയം ഇരിക്കുന്നത്. അത് ഈ ബെൽസൈഫൺ ചെയ്യുന്ന വർക്ക് പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേ വെള്ളം ഏതാണ്ട് ഈ മെറ്റലിൻ്റെ ഒരു 2 ഇഞ്ച് താഴെ വരെ എത്തുമ്പോഴേക്കും അത് പെട്ടെന്ന് വലിച്ച് ടാങ്കിലേക്ക്, ആ ഫിഷ് പോണ്ടിലേക്ക് വലിച്ച് എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 15 മിനിറ്റ് ഇടവിട്ട് ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഈ ബെൽസൈഫൺ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം കൂടിയുണ്ട്. ബെൽസൈഫൺ വെച്ചില്ലെങ്കിൽ ഈ ചെടികൾ ഇതിങ്ങനെ നിറഞ്ഞ് അങ്ങോട്ടേക്ക് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടികൾ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ബെൽസൈഫൺ ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഇടവിട്ട് ഇങ്ങനെ അങ്ങോട്ടേക്ക് സാധനം വെള്ളത്തിനെ വലിച്ച് കളയുന്നത്. മീൻ കൃഷിയും ഗ്രോ ബെഡിലെ പച്ചക്കറി കൃഷിയും വലിയ വിജയമാണെന്ന് രാജീവ് പറയുന്നു. ആവശ്യക്കാർക്ക് അക്വാപോണിക്സ് മോഡലുകൾ രാജീവ് ചെയ്ത് നൽകുന്നുമുണ്ട്. ഈ ഒരു ഗ്രോ ബെഡിൽ നിന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 80-90 കിലോ ചൊരക്ക മാത്രം എടുത്തിട്ടുണ്ട്. സലാഡ് കുക്കമ്പർ ഇപ്പോൾ തന്നെ ഒരു 10-50 കിലോ എടുത്തു കഴിഞ്ഞ്, 2 ഗ്രോ ബെഡിൽ നിന്നും കൂടി എടുത്ത് ഞാൻ കഴിഞ്ഞ്. സലാഡ് കുക്കമ്പറൊക്കെ നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് പടരണതാണെങ്കിൽ, നമ്മൾക്ക് പടരണ സാധനമാണെങ്കിൽ ഒരുപാട് സാധനം ഉണ്ടാകാറുണ്ട്.
ഉണ്ടാകാറുണ്ട്. ഇത് എന്ന് പറയുന്നത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, ഇതിനകത്ത് തക്കാളി ആണെങ്കിൽ തക്കാളി മാത്രമാണ് ചെയ്താൽ മതി, ഇതിനകത്ത് ചൊരക്കുകയാണെങ്കിൽ ചൊരക്ക മാത്രം ചെയ്താൽ മതി. ഞാനത് അതിന് വ്യത്യസ്തമായിട്ട് ഞാൻ ഈ പ്രാവശ്യം തക്കാളിയും ചൊരക്കുകയും ചെയ്തു. അതുകൊണ്ട് ചൊരക്ക തക്കാളി നല്ല രീതിയിൽ വന്നു, ചൊരക്ക ഒരല്പം ഡിമായിട്ടുണ്ട്, കുറവായിട്ടുണ്ട്, കുറവാണ് കിട്ടിയേക്കുന്നത്. 15,000 മീനുകളെ നിക്ഷേപിക്കാവുന്ന 1,000,000 രൂപയുടെ അക്വാപോണിക്സ് സംവിധാനം ഒരുക്കിയെടുക്കുകയാണ് ബിൽഡിംഗ് ഗാർഡൻ കോൺട്രാക്ടർ കൂടിയായ രാജീവിന് മുന്നിൽ ഇനിയുള്ള ലക്ഷ്യം.